സെൻട്രൽ ഗവൺമെന്റിൽ എഞ്ചിനീയറായി ജോലി ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നിങ്ങൾ കാത്തിരുന്ന ആ അവസരം SSC JE അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് ഇത്. SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ 2022 2020 ശേഷം 2021 സ്കിപ്പായിക്കൊണ്ട് 2022 ഇപ്പോൾ എക്സാം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഓഗസ്റ്റ് 12 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബിടെക് ഓർ ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാം. നമ്മൾ SSC JE വിളിക്കുന്നത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോൺട്രാക്ട്സ്. ഈ 4 കാറ്റഗറിയിലായിട്ടാണ് വിളിക്കുന്നത്. ഇത് കുറേ അധികം സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ പോസ്റ്റുകളിലേക്കെല്ലാം കൂടെ ഉള്ള ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തുന്നത്. പക്ഷേ അപ്പം നിങ്ങൾക്ക് കേരള PSC പോലെ ഒരു ഡൗട്ട് വരേണ്ട കാര്യമില്ല. നമ്മുടെ ഡിസിപ്ലിൻ്റെ എക്സാംസ് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതായത് സിവിലുകാരാണെങ്കിൽ പാർട്ട് 1 ജനറൽ ആയിരിക്കും, അത് കോമൺ ആണ്. പാർട്ട് 2 സിവിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. ഇലക്ട്രിക്കലാണെങ്കിൽ പാർട്ട് 2 ഇലക്ട്രിക്കൽ മാത്രം അറ്റൻഡ് ചെയ്യുക, മെക്കാനിക്കലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. അതും SSC സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി വീഡിയോ ഉണ്ട് ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കയറി ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നില്ല. SSC JE ഒരു സ്പെസിഫൈഡ് സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസിലെ ടോപ്പിക്കുകൾ മാത്രം കവർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നോട്ടിഫിക്കേഷനിൽ വന്നേക്കുന്നത്. ഫസ്റ്റ് വന്നേക്കുന്നത് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. 12/8/2022 വിളിച്ചേക്കുന്നത്. 2/9/2022, അതായത് സെപ്റ്റംബർ 2 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്യേണ്ടത് കൃത്യമായി അപ്ലൈ ചെയ്യുക, ടൈംലി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അത് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ 1 പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. SSC ആണ്, ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. സോ ഫൈനൽ ഡേയ്സിലോട്ട് വരുമ്പോൾ തിരക്ക് കൂടും കേട്ടോ, അപ്ലൈ ചെയ്യാനുള്ള തിരക്ക് കൂടും. അതുപോലെ SSCയുടെ സൈറ്റിൽ എന്തെങ്കിലും സെർവർ ഡൗൺ ആവാനോ ക്രാഷ് ആവാനോ ഒക്കെ ചാൻസ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് സെപ്റ്റംബർ 2. ദെൻ ഓഫ്ലൈൻ ചെല്ലാൻ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് അഥവാ നിങ്ങൾ ഓഫ്ലൈൻ ചെല്ലാനായിട്ടാണ് പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ചെല്ലാൻ ജനറേറ്റ് ചെയ്യാനുള്ള ഡേയ്സ് ആണ് 3 കൊടുത്തേക്കുന്നത്, സെപ്റ്റംബർ 2 തന്നെ ആണ്. ദെൻ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. 3 സെപ്റ്റംബർ 3 വരെ നമുക്ക് ഓഫ്ലൈനിലാണെങ്കിൽ ചെല്ലാനുള്ള പേയ്മെൻറ്റ് ചെയ്യാം. നമുക്കല്ലാണ്ട് UPI ATM കാർഡുകളും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും ബെറ്റർ. ദെൻ പേയ്മെൻറ്റ് അത് തന്നെയാണ് ചെല്ലാനിലൂടെയുള്ള പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ്. 4/9/2022 വരെ, സെപ്റ്റംബർ 4 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ള, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ഡേറ്റ് എന്നാണ് എക്സാം എന്നുള്ളതാണ്. നവംബർ 2022 നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നവംബറിലേക്ക് എക്സാം കാണുമെന്ന് പറഞ്ഞിട്ട് SSC ഓൾറെഡി കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം അതുപോലെ തന്നെ 12/8 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നവംബറിലോട്ട് എക്സാം കാണും. അതായത് ഇനി റഫ്ലി ഒരു 2.5 മന്ത്സ്, 2.5 മാസമേ നമുക്ക് കിട്ടുന്നുള്ളൂ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ എല്ലാവരും ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ദെൻ പേപ്പർ 2 വരുന്നുണ്ട് നമുക്ക് SSC JE. ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, SSC JE 2 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം വരുന്നത്. അതിലെ സെക്കൻഡ് സ്റ്റേജ് ഡേറ്റ് വന്നിട്ടില്ല, ടു ബി നോട്ടിഫൈഡ് ലേറ്റർ എന്നും പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ദെൻ നമുക്ക് ജസ്റ്റ് ജനറൽ ആയിട്ട് നോക്കിയാൽ ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് പറയുന്നത്. ഇതിൽ തന്നെ സ്ത്രീകൾക്കും SC ST PWD എക്കണോമിക്കലി വീക്കർ സെക്ഷൻ തുടങ്ങിയവയ്ക്കും, സോറി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ല, ESM ആണ് കേട്ടോ, എക്സ് സർവീസ്മെൻ തുടങ്ങിയവർക്ക് ഫീ എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ 100 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി SSC JE എന്ന് പറയുന്ന പോസ്റ്റ് ഏത് ലെവലാണ് എന്നൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഇല്ലായിരുന്നോ, അതേ ലെവലാണ്. നോൺ ഗസറ്റഡ് ആയിട്ട് ഗ്രൂപ്പ് ബിയിൽ ലെവൽ 6 ആണ്. 7th pay commissionൽ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്
പക്ഷേ നമുക്ക് ഒറ്റ എക്സാം ആണ് ഒറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ സ്പെഷ്യലായിട്ട് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പ്രിഫറൻസോ ഒന്നും തന്നെ സ്റ്റാർട്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് എല്ലാവരും തന്നെ എസ് എസ് സി ജെ അങ്ങ് അപ്ലൈ ചെയ്തുകൊണ്ടാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈനൽ റിസൾട്ടൊക്കെ വന്നിട്ടുള്ള പ്രിഫറൻസ് വരുന്ന കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ദെൻ നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഏജ് റിലാക്സേഷൻ സ്ഥിരം എസ് എസ് സിക്ക് വരുന്ന ഏജ് റിലാക്സേഷൻ ആണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1/1/2022 ഈ ഡേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങളുടെ ഏജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ 1/1/2022 നിങ്ങളുടെ ഏജ് നോക്കിയിട്ടാണ് നിങ്ങൾ റിലാക്സേഷൻ വേണോ ഏജ് റിലാക്സേഷനോ അതുപോലെ തന്നെ ഒ ബി സിക്കാർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സെപ്റ്റംബർ 2 മുന്നേ തന്നെ അത് നിങ്ങൾ ഒരെണ്ണം വാങ്ങി വെച്ചേക്കുക കാരണം നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ അവരെപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്തെ സർട്ടിഫിക്കറ്റുകളായിരിക്കും ചോദിക്കുക അല്ലാണ്ട് നമ്മുടെ അന്ന് ഇപ്പം 2023 നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്നതെങ്കിൽ ആ സമയത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കത്തില്ല പകരം എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കഴിവതും റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ഒരെണ്ണം ഈ കാലയളവിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് സർവീസ് സെക്ടറിൽ നിന്ന് വാങ്ങി വെക്കുക എല്ലാവരും ദെൻ നമുക്ക് പറയാനുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഓൺലൈൻ മെത്തേഡ് മാത്രമാണ് ഓഫ്ലൈൻ ഒന്നുമില്ല SSC.NIC.in എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിലാണ് അവിടെ നമുക്ക് ഓൾറെഡി ലോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ആ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്താണ് അഥവാ പ്രൊഫൈൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ മതി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള കാര്യമല്ല ഇനി എല്ലാവരും കൂടുതൽ പേര് കുറേ അധികം പേര് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു ഫോട്ടോഗ്രാഫിൽ ഡേറ്റ് വേണോ എന്നുള്ളത് അതായത് 2020 എസ് എസ് സി ജെ ഇ നടന്ന സമയത്ത് അവർ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനിൽ ഫോട്ടോഗ്രാഫിൽ ഡേറ്റ് ഉണ്ടാവണം ഫോട്ടോ എടുത്ത ഡേറ്റ് ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ ഒന്ന് കളർ ആയിരിക്കണം കളർ ഫോട്ടോ ആയിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം 2 JPEG ഫോർമാറ്റിലായിരിക്കണം അത് 20-50 KB മാക്സിമം 50 KB മിനിമം 20 KB ഈ ഒരു സൈസിലുള്ളൊരു ഫോട്ടോ ആയിരിക്കണം അത് കംപ്രസ് ചെയ്താൽ മതി ഓൺലൈന് ഇമേജ് റെഡ്യൂസറൊക്കെ ഇഷ്ടംപോലെ സൈറ്റുകൾ കിട്ടും നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിനനുസരിച്ച് കംപ്രസ് ചെയ്യാവുന്നതാണ് പിന്നീട് അതുപോലെ പറയുന്നത് ഷുഡ് നോട്ട് ബി മോർ ദാൻ 3 മന്ത്സ് 3 മാസത്തിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ മതി അതായത് ഓഗസ്റ്റിൽ 12 നോട്ടിഫിക്കേഷൻ വന്നാൽ ഇതിൽ 3 മാസത്തിലും പുറകിലോട്ടുള്ള ഫോട്ടോ ആയിരിക്കരുത് എക്സാമിന് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് ഓഫ് ഈ ഡേറ്റ് ഫോട്ടോയിൽ കൊടുക്കണം എന്ന് പറയുന്നില്ല അതിനർത്ഥം നിങ്ങളുടെ ഫോട്ടോയിൽ ഡേറ്റ് വേണ്ട എന്നാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എസ് എസ് സി ജെയുടെ ഇത്തവണത്തെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫോട്ടോയിൽ ഡേറ്റ് വേണ്ട ദെൻ ഇതിൻ്റെ സൈസ് ആണ് പറയുന്നത് 3.5 cm x 4.5 cm ആണ് ഇതൊക്കെ നോർമലി പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസാണ് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾക്ക് തൊപ്പിയോ സ്പെക്സോ കണ്ണടയോ ഒന്നും ഇല്ല എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ അലൗഡ് ആയിട്ടുള്ള ഫോട്ടോസ് എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തതെന്നൊക്കെ ഉള്ളത് പിക്ചർ സഹിതം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക നോട്ടിഫിക്കേഷൻ SSC.NIC.in എന്ന് പറയുന്ന സൈറ്റിൽ കിട്ടുന്നതാണ് ദെൻ സിഗ്നേച്ചർ ഇതുപോലെ തന്നെ JPEG ഫോർമാറ്റ് ആണ് 10-20 KB ആണ് സൈസ് വരേണ്ടത് അതുപോലെ തന്നെ സൈസ് പറയുന്നുണ്ട് വിഡ്ത് 4 cm
height 2 cm. ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ദെൻ പറയുന്നത് എക്സാം സെൻറ്റേഴ്സ് ആണ്. കേരളത്തിൽ എവിടൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്നത് എറണാകുളം, കണ്ണൂര്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ജില്ലകളിലാണ് എക്സാം സെൻ്ററുകൾ വരുന്നത്. 3 പ്രിഫറൻസ് വെക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം, ബാക്കി രണ്ടും നിങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കി വെക്കുക. ദെൻ ഇനി പറയാനുള്ളത് നമ്മുടെ എക്സാം പാറ്റേൺ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എക്സാം പാറ്റേൺ നമുക്ക് 2 സ്റ്റേജുകളാണ് എസ് എസ് സി ജെയ്ക്ക് വരുന്നത്. ടയർ 1, ടയർ 2 എന്നാണ് പറയുന്നത്. അപ്പൊ ടയർ 1 ടയർ 1+ ടയർ 2 മാർക്ക് ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ടിന്റെ കട്ട് ഓഫ് വരുന്നത്. സോ നമ്മൾ റെയിൽവേ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. റെയിൽവേയിൽ ടയർ 1 നോൺ ടെക്നിക്കലൊക്കെ വരുന്നുണ്ടെങ്കിലും അത് ക്വാളിഫൈ ചെയ്താൽ മതിയായിരുന്നു, അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ടയർ 2 CBT 2 മാർക്കായിരുന്നു എല്ലാവരും കൂട്ടുന്നത്. പക്ഷേ എസ് എസ് സി വരുമ്പോൾ അങ്ങനെയല്ല. ടയർ 1 നോൺ ടെക്നിക്കലൊക്കെ ഉണ്ടെങ്കിലും ടയർ 1+ ടയർ 2 മാർക്ക് കൂട്ടിയായിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. സോ ടയർ 1 ഇമ്പോർട്ടൻസ് ഉണ്ട്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം മാർക്ക് ടയർ 1 തന്നെ സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, MCQ ടൈപ്പ് ആണ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ കൂട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പേനും പേപ്പറും ഉപയോഗിച്ച് എഴുതുന്ന എക്സാം ആണ്. സോ അതിൽ ചിലപ്പം നമ്മുടെ വാല്യുവേറ്ററുടെ മൂഡ് അനുസരിച്ചും നമ്മുടെ ഭാഗ്യം അനുസരിച്ചും ഒക്കെ മാർക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരാം. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം മാർക്ക് ടയർ 1 സ്കോർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദെൻ ടയർ 1 എക്സാം പാറ്റേൺ ആണ്. 200 മാർക്കാണ്, 2 അവർ സമയമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ പാർട്ട് എ പാർട്ട് ബി എന്നായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക. പാർട്ട് എയിൽ 2 സബ് ടോപ്പിക് വരുന്നുണ്ട്, ജനറൽ അവയർനെസ്സും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജി കെ ആണ്, 50 ക്വസ്റ്റ്യൻ ആണ് ജി കെ എന്ന് വരുന്നത്. അത് സ്റ്റാറ്റിക് ജി കെ വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് നടക്കുന്ന എസ് എസ് സിക്ക് ഒക്കെ കറണ്ട് അഫയേഴ്സ് കൂടുതലാണ് കേട്ടോ. ടി സി എസ് നടത്തുന്ന പൊതുവെ എല്ലാ എക്സാംസിനും കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. സോ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് 1 ഇയർ പറ്റിയാൽ പഠിക്കുക, അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 6 മന്ത്സ് എങ്കിലും എടുക്കുക. ഒരു ഇതിപ്പോൾ ഓഗസ്റ്റ് അല്ലേ, അപ്പോൾ ഒരു ഓഗസ്റ്റ് വരെയെങ്കിലും ഉള്ളത്, ഓഗസ്റ്റ് തൊട്ട് മുകളിലോട്ട് അറ്റ്ലീസ്റ്റ് 2022 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, നമ്മുടെ ലോജിക് ഉപയോഗിച്ച് ചെയ്യുന്നതും ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ജനറൽ എഞ്ചിനീയറിംഗ് ആണ്. ജനറൽ എഞ്ചിനീയറിംഗിന് 100 ക്വസ്റ്റ്യന് 100 മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ സിലബസിൽ തരുന്ന ക്വസ്റ്റ്യൻസ് പോർഷൻസ് ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്, അധികം പ്രോബ്ലംസ് ഒന്നും വന്ന് കണ്ടിട്ടില്ല. ദെൻ സ്ഥിരമായി എസ് എസ് സി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രീവിയസ് പേപ്പർ എല്ലാം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്യുക, അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ടോപ്പിക് ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ MCQs ഇപ്പോൾ തന്നെ തുടങ്ങുക, കാരണം ഇനി നമുക്ക് അധികം സമയമില്ല. അപ്പോൾ ആ അതൊരു കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ എക്സാമിനെ നോക്കിക്കാണാൻ. ദെൻ ടയർ 1 ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിൽ നമുക്ക് സബ്ജക്റ്റ് കിട്ടാറുണ്ട്. എല്ലാ റൈറ്റ് ആൻസേഴ്സിനും 1 മാർക്കും നെഗറ്റീവ് 1/4 ആണ്, 1/3 അല്ല. പി എസ് സിക്കൊക്കെ നമുക്ക് 1/3 വരുന്നത്, ഇതിപ്പോൾ 1/4 വരുന്നുണ്ട്. ദെൻ ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ആണ്, 300 മാർക്ക് വരുന്നുണ്ട്, 2 അവർ തന്നെയാണ് വരുന്നത്. ദെൻ നമ്മുടെ പേപ്പറിൽ കൺസേൺഡ് ഏത് ഡിസിപ്ലിൻ ആണോ ആ ഡിസിപ്ലിനെ കൺസേൺഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, വേറെ ലാംഗ്വേജസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ജസ്റ്റ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ടയർ 1 നിങ്ങളുടെ സേഫ് സ്കോർ ഞാൻ പറയാനാണ് ഈ സ്ലൈഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സിവിലുകാർ നോക്കിക്കേ, 120, 123, 127, 136. അപ്പോൾ ഒരു ലാസ്റ്റ് 4 ഇയേഴ്സ് എടുത്താൽ, ഞാനിവിടെ 2021 എന്ന് കൊടുത്തേക്കുന്നത് 2021 നടന്ന എക്സാമാണ് കേട്ടോ, അത് 2019 എക്സാമാണ്, 2021 നടന്നത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ 2017 136 വന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ട്രെൻഡ് എല്ലാം ഒരു 120 ബിലോ 130 റേഞ്ച് ആണ്. സോ സിവിലുകാരൊരു സേഫ് സ്കോർ വെക്കുക, 140 അടുപ്പിച്ച് വേണം. സിവിലുകാരെപ്പോഴും സേഫ് സ്കോർ വെക്കാൻ 140 അടുപ്പിച്ച് വേണം. ദെൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ നോക്കിയാൽ റീസെൻ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ 141, 157.47, 152.16, 117. അപ്പോൾ 2017 ഒരു എക്സെപ്ഷൻ ആയിട്ട് എടുത്ത് നോക്കിയാൽ എല്ലാ ഓൾമോസ്റ്റ് 150 അടുപ്പിച്ചാണ്. അപ്പം നമ്മുടെ ഒരു സേഫ് സ്കോർ വെക്കേണ്ടത് 155+ ആയിരിക്കണം. ഞാനത് റൗണ്ട് ചെയ്ത് 160 പറയാം.
അപ്പോൾ ഇത്രയും ഒരു കട്ട് ഓഫ് വെച്ചാലേ പറ്റൂ. കാരണം കമ്പാരിറ്റീവ്ലി സിവിലുകാർക്ക് വേക്കൻസി കൂടുതലാണ്. കാരണം ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ പോകുന്നുണ്ട്, അതെല്ലാം അപ്പോൾ സിവിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേക്കൻസി കൂടുതലാണ്. സോ അവരുടെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, നമ്മുടെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പം അതത്ര ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ നാളായിട്ട് എക്സാമിന് പഠിക്കുന്നവരല്ലേ, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു അത്ര ബുദ്ധിമുട്ടുള്ളൊരു ടാർഗറ്റൊന്നുമല്ല. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് സേഫ് സ്കോർ നോക്കുക, 140 160. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സേഫ് സ്കോറായി, ഒബ്വിയസ്ലി നിങ്ങൾ പാസ് ടയർ വണ്ണ് ക്ലിയർ ആവാൻ വേണ്ടുന്ന സ്കോറാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കട്ട് ഓഫ് അല്ല കേട്ടോ. നമ്മൾക്ക് ഒരു സേഫ് സ്കോർ വെച്ച് വേണം നമ്മൾ എപ്പോഴും പഠിക്കാൻ. അപ്പോൾ ഈ രണ്ട് സേഫ് സ്കോർ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 140 ആയാലും 160 ആയാലും ഇതിൽ 100+ ആണ് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ടോപ്പിക്ക് തന്നേക്കുന്നത് എൻജിനീയറിംഗ് പാർട്ടിന് 100 മാർക്കും നോൺ ടെക്നിക്കൽ പാർട്ടിന് രണ്ടും കൂടെ 100 മാർക്കും അല്ലേ. അപ്പോൾ ഈക്വലി ഡിവൈഡഡ് ആണ് ഓൾറെഡി ഉള്ള 200 മാർക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 100 മാർക്ക് എഞ്ചിനീയറിംഗ് പാർട്ടിൽ നിങ്ങൾ എത്ര പഠിച്ചാലും, നിങ്ങൾ എത്ര ബെറ്റർ ആക്കിയാലും, നിങ്ങൾ നമ്മൾ എത്ര ബുദ്ധിമാന്മാരായാലും എത്ര എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ എത്ര നോളജ് ഉണ്ടെങ്കിലും നമുക്കൊരിക്കലും 100-ൽ 100 വാങ്ങാനൊന്നും സാധിക്കില്ലല്ലേ. അപ്പോൾ നമുക്കൊരു സേഫ് സ്കോർ 90+ ഒക്കെ കിട്ടിയാൽ ബെറ്റർ ആണ്. പക്ഷേ എങ്കിലും നമുക്കൊരു എത്ര അറിയുന്നവരായാലും ഒരു 85-നൊന്നും അപ്പുറം പോകുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും. അല്ലെ അത്ര ഇതുള്ള നമുക്കൊരു ആവറേജ് ഒരാളെ സംബന്ധിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറ് 80 ഒക്കെ. ഞാൻ ആദ്യം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പറയാം. അപ്പം ഞാൻ നമുക്കൊരു 80 സ്കോറ് എൻജിനീയറിംഗ് ഡിസിപ്ലിനിൽ നിന്ന് കിട്ടുമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 160 കിട്ടണമെങ്കിൽ നമ്മുടെ നോൺ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ എത്ര സ്കോർ ചെയ്യേണ്ടി വരും, 80 സ്കോർ ചെയ്യണം, എന്നാൽ മാത്രമല്ലേ 160 വരൂ. അപ്പം നോൺ ടെക്നിക്കലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നോൺ ടെക്നിക്കൽ നിങ്ങൾ ഒരിക്കലും കളയരുത്. ഈ നോൺ ടെക്നിക്കൽ തന്നെ നോക്കിക്കേ, 50 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും 50 ജനറൽ അവയർനെസ്സും. ജനറൽ അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചാലും എവിടെ നിന്ന് വേണേലും ചോദ്യം വരാം. സോ നിങ്ങളുടെ ലക്ക് ഒരു ഫാക്ടറാണ് നിങ്ങൾ, കാരണം നമ്മൾ എന്തായാലും ടെക് പഠിക്കുന്നവരല്ലേ. അപ്പം നമ്മൾ നോൺ ടെക് ജി കെ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ായിട്ട് പഠിക്കാൻ ഒക്കത്തില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതിലൊരു ലക്ക് ഫാക്ടർ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 50 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് അതിൽ നിന്നൊരു 30 ഒക്കെ വെക്കാൻ ടാർഗറ്റ്. പക്ഷേ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നൊരു 50 മാർക്സും സ്കോർ ചെയ്യാവുന്നൊരു എക്സാം പേപ്പറാണ് അല്ലെങ്കിൽ സബ്ജക്റ്റാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു 2-3 പേപ്പറുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ 50 മാർക്സ് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോൺ ടെക്കിൽ നിന്ന് കൃത്യമായിട്ട് 80 മാർക്സ് കിട്ടും. ഇനി ജനറൽ അവയർനെസ് ആണെങ്കിലും എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണും. ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും SSC എക്സാമുകൾ നടക്കുന്നത്. അപ്പോൾ ആ ഷിഫ്റ്റുകളുടെ എല്ലാ മോക്ക് ടെസ്റ്റുകൾ പല ആപ്പുകളിലായാലും textbook.com പോലുള്ള ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ വേറെ PDF കിട്ടും, ടെലഗ്രാം ചാനലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അവിടെ എല്ലാം പല PDFകളും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഷിഫ്റ്റ് വൈസ് ഒക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും അത് ടൈംലി ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ടൈംലി അല്ലാതെ PDF കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2 hour വെച്ച് ടൈം വെച്ച് നൈറ്റിലോ എപ്പോഴാണെന്ന് വെച്ചാൽ സമയം പോലെ ചെയ്യുക. മോക്ക് ടെസ്റ്റുകളാണ് എപ്പോഴും SSC ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ. അങ്ങനെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എപ്പോഴാണ് ഏത് ടോപ്പിക്കുകളാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നത്. അതായത് മുഗൾ ഡൈനാസ്റ്റി, ഇന്ത്യൻ പൊളിറ്റി തുടങ്ങിയ ടോപ്പിക്കുകൾ ഇന്ന് SSCക്ക് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബുദ്ധിസം, ചൈനീസ് ഒക്കെ. അതേസമയം സംഘവേജ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ടോപ്പിക്കുകൾ അധികം ചോദിക്കാറില്ല. ഇപ്പം ലേറ്റ്ലി ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ഒന്നും ചോദിച്ച് കാണുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാം അത് പഠിക്കേണ്ട, ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഈവൻ കറണ്ട് അഫയേഴ്സ് പോലും ദ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ഈ വർഷം വരുന്നത് എന്നേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്കറിയാം ഇപ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ യോജനാസ് ഒക്കെ ഇല്ലേ, അപ്പം അതിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം റീസെൻ്റ് ആയിട്ട് വന്ന യോജനയൊക്കെ പഠിക്കണം. അല്ലെങ്കിൽ സ്പോർട്സ് അവാർഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, IPL ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഇപ്പം ഇത്തവണത്തെ IPL ISL ഒക്കെ നോക്കി വെച്ചിട്ട് പോകണം. അപ്പം അങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ദിവസവും കുറച്ച് കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുക, അത് നോൺ ടെക്നിക്കലായാലും ടെക്നിക്കലായാലും. അങ്ങനെ ദിവസവും ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒരു
ഒരുപോലെ കൊണ്ടുപോവാ എങ്കിൽ മാത്രമേ ഇനിയുള്ള ഈ രണ്ടര മന്ത് കൊണ്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനൊന്നും പോകാനുള്ള ടൈമില്ല. സോ എം സി ക്യൂസ് കവർ ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക, ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ വന്നേക്കുന്നത് നോക്കുക, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ ഒന്നുകൂടെ നോക്കുക, തെറ്റുകളൊക്കെ തിരുത്തുക, ദെൻ പിറ്റേന്ന് വീണ്ടും അടുത്ത മോക്ക് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ അതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ട്രാറ്റജി. അപ്പം എല്ലാവരും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ് എസ് സി ജെ ഇ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവരും ടൈംലി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസിന് അപ്ലൈ ചെയ്യുക, ദെൻ കാര്യമായിട്ട് പഠിച്ച് നവംബറിൽ എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.